Hi friends, I'm in the TechWord family. I'm in the video. I'm going to go to the next one. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടേബിൾ സ്പൂൺ പാൽ, 3 ടേബിൾ സ്പൂൺ ഓയിലും ഇതിലാവശ്യമുണ്ട്. കേക്ക് ഉണ്ടാക്കാനായി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ആദ്യമായി നമ്മൾ അരിച്ചെടുക്കുകയാണ്. 1 കപ്പ് മൈദ അതിലേക്ക്. ഇപ്പോൾ നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയുമായി ചേർത്തിട്ടുണ്ട്. അടുത്തതായി ബേക്കിംഗ് പൗഡറാണ് ഇടാൻ പോകുന്നത്. എന്നിട്ട് ഇത് 3 പ്രാവശ്യമായി അരിച്ചെടുക്കുകയാണ്. അടുത്തതായി നമ്മൾ 4 മുട്ടയാണ് അതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിന് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം ആവശ്യമാണ്. നമ്മളിതിലേക്ക് 4 മുട്ടയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു നുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യും. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ച്, ഞാനിതിൽ അത്ര നിറയെ എടുക്കുന്നില്ല പഞ്ചസാര പൊടിച്ച്. കുറച്ച് സ്പെഞ്ചിന് കുറച്ച് മധുരം, വാനില സ്പെഞ്ചിന് കുറച്ച് മധുരം കുറഞ്ഞോട്ടെ വെച്ചിട്ട് കുറച്ച് എന്നിട്ട് നമ്മളത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് നല്ല പതഞ്ഞ് പൊന്തി വരുന്നത് വരെ നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ മുട്ടയിൽ ആഡ് ചെയ്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര. 1 കപ്പില്ല, 1 കപ്പാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അത്രയും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട. അത്യാവശ്യം ഒരു 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ബീറ്റർ ഓഫ് ചെയ്യാം. ഓക്കെ, 3 ടേബിൾ സ്പൂണായി. നമ്മളൊന്ന് ബീറ്റ് ചെയ്യാം. ഏറ്റവും സ്ലോ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ആദ്യം ചേർക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ പതുക്കെ നമ്മൾ ഇത് ഇളക്കാൻ പാടുള്ളൂ വല്ലാണ്ട് കുത്തി ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊന്തി വന്നതൊക്കെ താഴേക്ക് പോവും അത് നമ്മളിത് പതുക്കെ വെക്കാൻ പാടുള്ളൂ ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യാനാണ് നന്നായിട്ട് മിക്സ് ആക്കുക അടിയിൽ കൂടെ ഒക്കെ അടിയിൽ കൂടെ എടുത്തിട്ട് നമ്മളിതിൽ അടുത്ത ഒരു ടീസ്പൂണും കൂടെ പാൽ ഒഴിക്കുകയാണ് ടേബിൾ സ്പൂണാണ് ടീസ്പൂണല്ല ഒരു ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിക്കുകയാണ് ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ചുകൂടിയും പൊടി ആഡ് ചെയ്യാണ് പാൽ നമ്മൾ പൊടി മുഴുവനായിട്ട് ആഡ് ചെയ്യുകയാണ് പൊടി ഇട്ടിട്ട് വല്ലാണ്ട് കുത്തി ഇളക്കാൻ പാടില്ല നമ്മൾ പൊടി മുഴുവനായിട്ട് ഇടാൻ പോവാണ് പൊടി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് കുത്തി ഇളക്കാണ്ട് നമ്മൾ പൊടി ബീറ്റ് ചെയ്തതൊന്നും താഴ്ന്നു പോകാതെ എല്ലാം 3 ടേബിൾ സ്പൂൺ പാലും ഇടയ്ക്കിടയ്ക്ക് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കണം ലാസ്റ്റ് നമ്മൾ പൊടിയാണ് ഇടേണ്ടത് അതിനുശേഷം പാൽ ഒഴിക്കിയത് അതിന് മുന്നേ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യട്ടെ എന്ന് പറയും നന്നായിട്ട് മിക്സ് ചെയ്തത് നല്ലോണം മിക്സ് ചെയ്തേനെ കട്ടകളൊക്കെ ഉടയണം ഇനി നമ്മൾ ഈ ചേർത്ത് വെച്ചത് നമ്മൾ കെട്ടിൻ്റെയൊക്കെ ഒഴിക്കുകയാണ് ഇത് 7 ഇഞ്ചിൻ്റെ പാനാണ് 7 ഇഞ്ചിൻ്റെ കെട്ടിൻ്റെയൊക്കെ നമ്മളത് ഒഴിക്കുകയാണ് നമ്മളിത് നല്ലോണം ടൈപ്പ് ചെയ്യാണ് നല്ല എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രമുണ്ട് പാത്രത്തിലേക്ക് നമ്മളിത് വെക്കുകയാണ് നമ്മളിത് അടുപ്പത്തേക്ക് ചൂടാക്കി വെച്ച പാത്രത്തിലേക്ക് നമ്മൾ ഇളക്കി വെക്കുകയാണ് ഇളച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ സ്മെല്ല് വരും സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളിത് തുറന്നു നോക്കിയാൽ മതി അതുവരെ തുറന്നു നോക്കണ്ട നമ്മളെ കേക്ക് ഇതാ നല്ല പൊന്തി വന്നിട്ടുണ്ട് നല്ല സ്പഞ്ച് ആയിട്ടുണ്ട് അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഇതാ നമുക്കിത് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്കിത് നല്ല സ്പഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം ഇത് കട്ട് ചെയ്യാം ചൂടോടൊക്കെ കട്ട് ചെയ്ത് നിന്നാലേ ഇത് പൊടിഞ്ഞു പോകും ഒന്ന് ചൂടാറട്ടെ